ാണ് മഹാരാഷ്ട്രയിൽ നാഗ്പൂരിൽ സ്ഫോടക വസ്തു നിർമ്മാണശാലയിൽ ഉണ്ടായ പൊട്ടിത്തെറിയിൽ അഞ്ചുപേർ മരിച്ചു സോളാർ എക്സ്പ്ലോസീവ്സ് എന്ന കമ്പനിയിലാണ് പൊട്ടിത്തെറി ഉണ്ടായത് പുതിയ വാർത്തയിൽ ബൽറാം തെരങ്ങാടി വിവരങ്ങളുമായുണ്ട് ബൽറാം എങ്ങനെയാണ് എന്താണ് സംഭവം എന്തൊക്കെ വിവരങ്ങളുണ്ട് ഗോപികൃഷ്ണൻ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലെ ബസാർഗാവ് എന്ന പ്രദേശത്താണ് ഈ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് ഇത് സോളാർ എക്സ്പ്ലോസീവ് എന്ന ഒരു സ്ഫോടക വസ്തു നിർമ്മാണശാലയാണ് ഖനികളിലും മറ്റും ഉപയോഗിക്കാനുള്ള സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് ഇവിടെ ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് ഈ ബൂസ്റ്ററുകൾ പാക്ക് ചെയ്യുന്നതിനിടെയാണ് അപകടം ഉണ്ടായിരിക്കുന്നത് ഈ ഖനികളിലും പാറകളും മറ്റും പൊട്ടിക്കാനായി ഉപയോഗിക്കുന്ന ബൂസ്റ്ററുകൾ പാക്ക് ചെയ്യുമ്പോഴാണ് അപകടം ആ സമയത്ത് കമ്പനിയിൽ ജോലിക്കുണ്ടായിരുന്ന ഒൻപത് പേരും മരിച്ചു എന്നാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം പോലീസാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് അത്യധികം അപകടകരമായ ഒരു സ്ഫോടക വസ്തു നിർമ്മാണശാലയാണ് എന്നതുകൊണ്ട് തന്നെ ഇപ്പോഴും അകത്ത് കയറി തെരച്ചിലും മറ്റും നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പൂർണ്ണമായും സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമായ ശേഷം മാത്രമായിരിക്കും അകത്തുള്ള പരിശോധനകൾ കൂടുതൽ പേർ അപകടത്തിലുണ്ടോ അപകടത്തിന്റെ വ്യാപ്തി എത്തരത്തിലാണ് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നാഗ്പൂർ പോലീസ് അറിയിക്കുന്നത് ശരി അപകടത്തിന്റെ വ്യാപ്തി എത്രോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല നാഗ്പൂരിലാണ് സ്ഫോടക വസ്തു നിർമ്മാണശാലയിൽ പൊട്ടിത്തെറി ഉണ്ടായത് ഒൻപത് പേർ മരിച്ചു സോളാർ എക്സ്പ്ലോസീവ്സ് എന്ന കമ്പനിയിലാണ് പൊട്ടിത്തെറി ഇതിൽ കൂടുതൽ അപകടം ഉണ്ടോ അതല്ലെങ്കിൽ കൂടുതൽ ആളുകൾ മരിക്കാനുള്ള സാഹചര്യം ഉണ്ടോ എന്ന കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ കൂടുതൽ പരിശോധനകൾക്കും അന്വേഷണത്തിനും ശേഷം മാത്രമേ ഒരു വ്യക്തത കൈവരികയുള്ളൂ എന്നാണ് ഇപ്പോൾ ബൽറാം നെടുങ്ങാടിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് അഞ്ചിന്റെ വജ്രത്തിളക്ക്